ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എൻ്റെ പ്രേക്ഷകരെ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കാലം നമുക്കറിയാം, കുഞ്ഞുങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞ് ആ പഠിപ്പിൻ്റെ കാലം കഴിഞ്ഞ് അവധിക്കാലം കഴിഞ്ഞ് സ്കൂൾ തുറക്കേണ്ട സമയത്താണ് കോവിഡ്, ഈ വർഷം കോവിഡ് വന്നത്. ഞാൻ ഈ കോവിഡിൻ്റെ കാലത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പൻ ഞങ്ങളെ ഇഞ്ചിക്കൃഷി ചെയ്യാൻ കൊണ്ടുപോകും. ആ ഇഞ്ചിക്കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ അപ്പച്ചൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഞങ്ങളെ മക്കളെ എല്ലാവരെയും വിളിക്കും. ഞങ്ങൾ ആറ് മക്കളാണ്, രണ്ട് ഞാനും എൻ്റെ അനിയനും കൂടെ നാല് പെങ്ങന്മാരും. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടി ഇഞ്ചിക്കൃഷി ചെയ്യാനായിട്ട് ഒരാൾ ചാണാപ്പൊടി, ഒരാൾ ചാരം, ഒരാൾ പച്ചല, അതിന് മുകളിൽ ഞങ്ങൾ ഇഞ്ചിക്കഷ്ണം വെക്കും. അങ്ങനെ ഈ ഞങ്ങൾക്കിതൊരു രസമാണ്, ഓരോരുത്തരുടെയും ഓരോന്നായിരിക്കുന്നു, എല്ലാവരും അവരവരുടെ കയ്യിലുള്ളത് ഇടും. അങ്ങനെ അച്ഛൻ അവസാനം ഈ വാരം അടയ്ക്കും അല്ലെങ്കിൽ മൂടും. ഇങ്ങനെ കുറേ നേരം കഴിയുമ്പം അച്ചാച്ചൻ ഒരു പറച്ചിലുണ്ട്, ആ മതി നിർത്ത, നിർത്തിയിട്ട് നിങ്ങൾ കയറിപ്പോ. അപ്പം ഞങ്ങൾക്ക് പണി വന്നിരിക്കുക, ഞങ്ങളിങ്ങനെ പണിയാനുള്ള ആവേശത്തിലാണ്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ദേഷ്യം വരും, ഇതന്നെ ഏർപ്പെടുക, ഞങ്ങളെയും കൊണ്ട് വന്ന് ഇത് ഇഞ്ചിക്കൃഷി തീർക്കാതെ ഈ പണി ഞങ്ങളോട് കയറിപ്പോകാൻ പറയുന്നത് എന്തിനാണ്? അപ്പോൾ ഞങ്ങൾ പരാതിയും കൊണ്ട് അമ്മച്ചെടുക്കുക ചെല്ലും. അപ്പോൾ അമ്മച്ചിക്കൊരു പ്രത്യേകത ഉണ്ട്, അച്ചാച്ചനെ അമ്മച്ച് കുറ്റം പറയാറില്ല. അപ്പോൾ ഞങ്ങളോടും പറയും, നിങ്ങളോട് എന്തിനാ അച്ചാച്ചൻ കയറിപ്പോകാൻ പറഞ്ഞെന്നറിയാവോ? നിങ്ങളോട് കയറി പോകാൻ പറഞ്ഞതിൻ്റെ കാരണം വെയിൽ വരുന്നു, ആ വെയിൽ ഉറയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരം തളരും, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് നിങ്ങൾ വാടും. അപ്പം അത് വാടാതിരിക്കാനാണ് നിങ്ങളെ എന്ത് ചെയ്തത്, കയറ്റിവിടുന്നത്. അല്ലാതെ അച്ചായന് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, പണി തീർക്കണമെന്നുള്ള ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, നിങ്ങൾ പോയി റെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ശരി. പക്ഷേ അച്ചായന് എല്ലാം ചൂടായി പറയാനേ അറിയത്തുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പലപ്പോഴും അപ്പന്മാരുടെ സ്വഭാവം നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അപ്പന്മാരോട് ദേഷ്യപ്പെടാറില്ല, അല്ലെങ്കിൽ ഉള്ളുകൊണ്ടെങ്കിലും നമ്മൾ അപ്പന്മാരെ വേദനിപ്പിക്കാറില്ലേ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, നല്ല അമ്മമാരുണ്ടെങ്കിൽ അമ്മമാർ അപ്പന്മാരെ വെറുപ്പിക്കുകയല്ല ചെയ്യുന്നത്, അവർ ആ ബോധം കൊടുക്കുക. ഇന്ന് ആ തരത്തിൽ ഒരപ്പനെ ന്യായീകരിക്കുന്ന അമ്മ, അല്ലെങ്കിൽ അപ്പൻ ചെയ്ത പ്രവൃത്തിയെ അനുകൂലിക്കുന്ന ഒരമ്മ ഇന്ന് നമ്മുടെ ഇടയിൽ കുറവാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ അമ്മയുടെ പക്ഷം കുഞ്ഞുങ്ങളെ ആക്കാനായിട്ട് അപ്പന് പാട്ട എന്ന് പറയുന്ന കൂട്ടത്തില്ല ഇന്നത്തെ ആൾക്കാർ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല അപ്പനും അമ്മയും, അല്ലെങ്കിൽ ഐക്യമുള്ള അപ്പനും അമ്മയും നല്ല മക്കളെ സൃഷ്ടിക്കും. അതേസമയം കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്ന, അപ്പൻ നിന്ന് മക്കളെ വേർതിരിക്കുന്ന അമ്മയുണ്ടെങ്കിൽ ആ അമ്മ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ നമുക്ക് അനുകൂലമാക്കുക അല്ല ചെയ്യുന്നത്, അപ്പൻ നിന്ന് അപ്പനെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ അപ്പനോട് എതിർക്കാൻ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ ആയിത്തീരുന്ന അവസ്ഥ വരരുത്. എന്നാൽ അമ്മച്ചി ഞങ്ങളോട് പറയുന്ന വാക്ക് ഞാൻ ഓർക്കുന്നു, മോനെ നിങ്ങളെ അപ്പനില്ലാത്ത ഒരു കാലം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെ ആരും കയറ്റിവിടത്തില്ല. തീർച്ചയായിട്ടും അപ്പൻ നിങ്ങളെ എന്ത് ചെയ്യും, ഇപ്പം കയറ്റിവിട്ടെങ്കിൽ വേറെ ഒരാളുടെ പറമ്പിലാണ് നിങ്ങൾ പണിയുന്നതെങ്കിൽ അവർ കുറച്ചുകൂടെ പണിയട്ടെ എന്ന് അവർ വിചാരിക്കും. നിങ്ങളുടെ തളർച്ചയോ നിങ്ങളുടെ വാട്ടമോ ഒന്നും അവരെ ബാധിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്വർഗത്തിലെ അപ്പൻ. നിങ്ങളുടെ മുഖം വാടാൻ അപ്പൻ സമ്മതിക്കത്തില്ല. സ്വർഗത്തിലെ അപ്പന് നിങ്ങളെക്കുറിച്ച് എന്ത് കരുതലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രമാണം തന്ന ദൈവം അറിയാതെയൊന്നുമല്ല പ്രമാണം തന്നത്, നമ്മളെ ശരിക്കും അടച്ചിടുക എന്നാണ് ബൈബിളിൽ പറയുന്നത്. കാരണം നമ്മളെ ഈ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ശരീരത്തെ ദൈവിക നിയമം വെച്ച് അടച്ചിട്ടിച്ച് നമുക്ക് കഴിയില്ല എന്ന് സമ്മതിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം നമ്മൾ ആവശ്യപ്പെടുകയും ദൈവം നമുക്ക് കൃപ
തരികയും ചെയ്യും എന്നുള്ള മഹാദൂത് നമ്മളോട് തരാനാണ് പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരുടെ മേൽ വന്നത്. സ്വർഗത്തിലെ അപ്പനോട് നമ്മൾ എതിർക്കാനല്ല, ആ പരിശുദ്ധാത്മാവിനോട് എങ്ങനെ, അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് നമ്മൾ എങ്ങനെ രമ്യപ്പെടണം, അല്ലെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം നമ്മളെങ്ങനെ മനസ്സിലാക്കണം, അങ്ങനെ മനസ്സിലാക്കാൻ തക്ക ഒരനുഭവമാണ് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ ബോധ്യം നമുക്ക് തരികയും പിതാവിനോട് അധികം സ്നേഹം വെക്കാൻ, അല്ല പുത്രനോട് അധികം സ്നേഹിക്കാൻ, എനിക്ക് വേണ്ടി പുത്രൻ ചെയ്തതൊക്കെയും പിതാവിനോടുള്ള അനുസരണം ദഹിക്കുക എന്നുള്ള ചിന്ത എന്നെ ഭരിക്കുവാനും, അങ്ങനെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നല്ല അപ്പനോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള സ്നേഹം, ആ സ്നേഹം നമ്മളിൽ ഉളവാകുവാൻ കാരണമായിരിക്കുന്ന വചനമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ചിന്താവിഷയം നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.